لبيك يا رسول الله. السلام عليكم ورحمة الله وبركاته. بهمان بطة يوغا أديكشن أديها مدلّا لا قلم أديها تندى أباو تل دكتور ويكي عبد العزيز إنه سفرت مودي أنا بهمان بطة ഉൽഘാടകൻ പ്രശസ്തനായ കെ പി രാമനുണ്ണി അവർകളെ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, എൻ്റെ ഉദ്ഘാടനം എൻ്റെ സ്വാഗതം പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് പി യു അലി അവർകളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുണ്ട്. എസ് എസ് എഫ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇങ്ങനെ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിച്ച് കണ്ടതിൽ. സാഹിത്യം മനുഷ്യ മനസ്സിനെ ഉയർന്ന തലങ്ങളിലോട്ട് എത്തിക്കുവാൻ കെൽപ്പുള്ള ഒരു പ്രവർത്തനമാണ്. ഏറ്റവും വലിയ സാഹിത്യം, ഏറ്റവും നല്ല ഗ്രന്ഥം, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഷേക്സ്പിയർ വായിച്ചിട്ടുണ്ട്, വള്ളത്തോള് വായിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ക്ലാസിക്സ് ഒരുപാടെണ്ണം വായിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉണ്ടായിട്ടുള്ള ആ പ്രചോദനങ്ങൾ വളരെ വലുതാണ്. അത് മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരുപാട് തത്വങ്ങളെല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് മനുഷ്യ മനസ്സിനെ ഉയർന്ന തലങ്ങളിലോട്ട് എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു മഹത്തായ രചനയാണ്, മഹത്തായ ഒരു സംഭവമാണ് ഫുർഖാനുൽ അലീം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഈ വളർന്നു വരുന്ന തലമുറകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു വസ്തുതയാണ് ഫുർഖാനുൽ അലീമിൻ്റെ ആശയങ്ങളും ഖുർആനിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ആ അന്തസ്സത്തെയും ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ, അതനുസരിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് തീർച്ചയായിട്ടും വലിയ ഒരു അനുഭവമായിരിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലങ്ങളിലെ ലോകത്തിലെ ഏറ്റവും ആദ്യം ദർസ് നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലത്ത് മക്കയിൽ വെച്ച് ഖുറൈശികളെല്ലാം വിളിച്ചു കൂട്ടി ഈ ഖുർആനിൻ്റെ അർത്ഥം, അതിൻ്റെ തഫ്സീർ, അതിൻ്റെ തജ്വീദ്, അത് ഓതുന്ന രീതി, ഇതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് നടത്തുമ്പോൾ ഖുറൈശി പ്രമുഖർ, അബൂജഹൽ പോലെയുള്ള പ്രമുഖർ അന്നൊരു നിരോധനാജ്ഞ നൽകി, നിങ്ങളാരും തന്നെ അങ്ങോട്ട് പോകരുത്, അത് കേൾക്കാൻ നിൽക്കരുത്, കാരണം നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറിപ്പോവും. ഇത് കേട്ടിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ തഫ്സീറും അതിൻ്റെ ആ പഠന രീതിയും എല്ലാം കേട്ടുകൊണ്ട് ഇരിക്കുന്ന പലരും അവരുടെ മനസ്സ് മാറി ഇസ്ലാമിലോട്ട് വരുന്ന സംഭവം ഒരു നിത്യനൂതനമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആകർഷണീയത, അതിൻ്റെ ആ ശക്തി ഈ വരുന്ന തലമുറ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് മനസ്സിലാക്കുന്നത്, ലോകത്തിലെ ഭാഷകളിൽ ഏറ്റവും പ്രമുഖമാണ് അറബി ഭാഷ.
ഇന്നുള്ള സെമിറ്റിക് ലാംഗ്വേജിൽ ആകുകൂടി ബാക്കി നിൽക്കുന്ന ഒരു ഭാഷയാണ് സെമിറ്റിക് ലാംഗ്വേജ്, ഈ അറബി ഭാഷ. മറ്റു ഭാഷകൾ, ഹീബ്രു ആവട്ടെ, ലത്തീൻ ആവട്ടെ, ഇതെല്ലാം കാലഹരണപ്പെട്ടു പോയി. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം, ചരിത്രപരമായിട്ടുള്ള കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാം തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ, ബൈബിളും തൗറാത്തും എല്ലാം അവർക്ക് മനസ്സിലാക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടി പരിഭാഷ ചെയ്തു. അവരുടേതായിട്ടുള്ള ഭാഷകളിൽ, ദേശീയ ഭാഷകളിലോട്ട് പരിഭാഷ ചെയ്തു. ഈ ഇത് ഇറങ്ങി വന്നിട്ടുള്ള ആ ഭാഷ വിസ്മരിക്കുകയും ചെയ്തു. അതോടുകൂടി ആ ഭാഷ അവിടെ അവസാനിച്ചു. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒറിജിനൽ ബൈബിൾ എന്നത് ലോകത്ത് എവിടെയില്ല, ഒറിജിനൽ തൗറാത്ത് എന്ന ഒരു സംഭവമേ ഇല്ല. ബൈബിൾ ഉള്ളത് കിങ് ജെയിംസ് വേർഷനാണ്, തൗറാത്ത് എന്ന ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു. എന്തൊരു ഗ്രന്ഥവും അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോയാൽ, അത് പരിഭാഷപ്പെടുത്തിയാൽ അതിനുള്ള ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോകും. ഇത് നമുക്കെല്ലാം അനുഭവിച്ചറിയാവുന്ന സത്യ വസ്തുതകളാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അറബി ഭാഷ പഠിക്കണം, അതിലൂടെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണം, അതനുസരിച്ച് അതിൻ്റെ തത്വങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് വസ്തുത. ഈ ഈ ഫാക്ട്, ഈ വസ്തുത നിങ്ങളോട് പറഞ്ഞു തരുവാൻ എനിക്കൊരു വേദി ഒരുക്കി തന്നിട്ടുള്ള SSFനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. താങ്ക് യു സർ. വേദി ഒന്നിൽ